കുഹനുജംസ് നിങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. എന്നോടൊപ്പം ഉള്ളത് പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്രയാണ്. പ്രഷർക്ക് ജ്യോതിഷപരമായി എന്ത് സംശയമുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. സാർ, നമുക്കൊരു കോളറിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു എസ് എം എസിലേക്ക് പോകാം. എസ് എം എസ് അയച്ചിരിക്കുന്നത് സിന്ധുവാണ്. സിന്ധുവിന്റെ സംശയം രത്നങ്ങളെ കുറിച്ച് തന്നെയാണ്. നമ്മൾ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ സിന്ധു അത് കേട്ട് കാണത്തില്ലായിരിക്കും. രത്നത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ച്, അതായത് നമ്മളിപ്പോ പല കടകളിലും ഇപ്പോൾ ഒരു ഇന്ന രത്നം ധരിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ കടകളിൽ ചെല്ലുമ്പോൾ ഒരേ രത്നം തന്നെ പല ക്വാളിറ്റിയിൽ കാണുന്നു. മീൻസ് അത് ഇതിൽ ഏതാണ് നല്ലതെന്ന് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് നിർണ്ണയിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ സാറിന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ രത്നങ്ങൾ ധരിക്കുമ്പോൾ അത് എൻ്റെ ഉദ്ദേശം തന്നെ അതിൽ കൂടെ കടന്നു വരുന്ന രശ്മികൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയാണ്. അപ്പം പേളും റെഡ് കോറിലും ഒഴിച്ച് ബാക്കി എല്ലാം ട്രാൻസ്പെയറൻ്റ് ആയിട്ടുള്ളത് ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. റൂബി ആണെങ്കിൽ ഏറ്റവും നല്ല രത്നങ്ങൾ ട്രാൻസ്പെയറൻ്റ് ആയിട്ടുള്ളത് ധരിക്കുന്നത് ഏറ്റവും ബെസ്റ്റ്. ബെർമീസ് റൂബിയാണ് ഏറ്റവും നല്ലത്. അത് നോക്കുകൂടാണ്, നമ്മളെടുത്ത് നോക്കണം. അത് ബെർമീസ് റൂബി മാത്രമായതുകൊണ്ട് പറയാം. അതിൽ തന്നെ ഒപ്പേക് ടൈപ്പ്, അതായത് രശ്മി കടക്കാത്ത രത്നങ്ങളുമുണ്ട്, രശ്മി കടന്നു പോകുന്ന രത്നങ്ങളുണ്ട്. എപ്പോഴും രശ്മികൾ കടന്നു പോകുന്ന രത്നങ്ങളായിരിക്കും. ലൈറ്റായിട്ടുള്ള, അതായത് ഡാർക്ക് നിറമുള്ളത് എടുക്കാതിരിക്കുക. വളരെ ലൈറ്റായിട്ടുള്ളതും റൂബി എടുക്കുക. അതുപോലെ എമറോൾഡ് ആണെങ്കിൽ ഏറ്റവും നല്ല എമറോൾഡ് എന്ന് പറയുന്നത് കൊളംബിയ, സൗത്ത് അമേരിക്കയിലാണ് ഏറ്റവും നല്ല എമറോൾഡ്. അത് ഈ പറയുന്ന പോലെ നോക്കിയെടുക്കണം. ഡാർക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടെ രശ്മി നമുക്ക് കിട്ടത്തില്ല. ലൈറ്റാണെങ്കിൽ അത് നമുക്ക് അതൊരു സീ ത്രൂ ആണ്, അതിൽ കൂടെ നമുക്ക് കാണാം, അപ്പുറം കാണാം. അപ്പോൾ അതിൽ കൂടെ വരുന്ന രശ്മികൾ നമ്മുടെ ശരീരത്തിൽ കടക്കാൻ ഏറ്റവും കൂടുതൽ അനുകൂലമായത് കൊളംബിയൻ എമറോൾഡ്. കൊളംബിയ എന്ന് വെച്ചാൽ സൗത്ത് അമേരിക്കയിലെ കൊളംബിയാണ്, അവിടുത്തെ എമറോൾഡാണ് ഏറ്റവും ബെസ്റ്റ് ഇൻ ദ വേൾഡ്. അതുപോലെ വൈറ്റ് സഫയർ, യെല്ലോ സഫയർ, ബ്ലൂ സഫയർ, ഈ സഫയേഴ്സ് എല്ലാം തന്നെ ഏറ്റവും നല്ലത് ശ്രീലങ്കയുടെയാണ്. ആ അവിടുന്ന് കിട്ടുന്നത്, അവിടെയും ഡാർക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ ഡാർക്ക് എടുക്കാതിരിക്കുക. കഴിയുന്നതും ഇതിൻ്റെ ഉദ്ദേശം എപ്പോഴും മനസ്സിൽ ഉറപ്പിക്കുക. ഇതിൽ കൂടെ ഉള്ള രശ്മി നമ്മുടെ ശരീരത്തിൽ കടക്കാൻ വേണ്ടിയാണ് നമ്മൾ ധരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഒരു ട്രാൻസ്പെയറൻ്റ് ആയിട്ടുള്ള രശ്മി, വളരെ ലൈറ്റായിട്ടുള്ള എടുത്താൽ മതി. അത് യെല്ലോ കളറാണെങ്കിലും ശരി, ബ്ലൂ കളറാണെങ്കിലും ശരി, അങ്ങനത്തെ രശ്മികൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിനകത്തൊക്കെ ഒത്തിരി ചതിയും വഞ്ചനയൊക്കെ പലയിടത്തും മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു റൂബി ഒരാൾ എൻ്റെ കൂടെ കാണിച്ചു. ആ സർട്ടിഫിക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഫ്രാക്ചർ ഫിൽഡ് റൂബി എന്ന്. എന്നുവെച്ചാൽ ആ അതിനകത്തൊരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു, അത് ഗ്ലാസ് ഉരുക്കി അത് ഫില്ല് ചെയ്തിരിക്കുകയാണ്, എന്നിട്ട് നിറം കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതേ തന്നെ ആ സർട്ടിഫിക്കറ്റ് തന്നെ വെച്ചിരുന്ന ഒരു വാചകമാണ്. അതും ദുബായിലെ ഒരു ലാബറട്ടറിയിൽ നിന്ന് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റാണ് ഫ്രാക്ചർ ഫിൽഡ് റൂബി. ഇപ്പം നാച്ചുറൽ റൂബി എന്ന് മാത്രം, നാച്ചുറൽ എന്ന് ഉള്ള വാക്ക് ചേരാത്ത ഒരു രത്നങ്ങളും എടുക്കാതിരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നാച്ചുറൽ റൂബി അല്ലെങ്കിൽ നാച്ചുറൽ സഫയർ അല്ലെങ്കിൽ നാച്ചുറൽ യെല്ലോ സഫയർ, നാച്ചുറൽ എമറോൾഡ്, ഇങ്ങനെയൊക്കെ നോക്കിയെടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഫലം തീർച്ചയായിട്ടും കിട്ടും. അതുപോലെ പേള്, പേള് കൾച്ചേർഡ് പേള്, ആർട്ടിഫിഷ്യൽ പേള്, സിന്തറ്റിക് പേള്, ഇതെല്ലാം മാർക്കറ്റിൽ വരുന്നുണ്ട്. അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല. പേളെടുക്കുമ്പോൾ എപ്പോഴും വൈറ്റ് നാച്ചുറൽ പേള് തന്നെ വേണം. അപ്പം അത് അങ്ങനെയുള്ള പേള് നോക്കിയെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുകൊണ്ട് മാത്രമേ ഫലങ്ങളുണ്ടാകും. അപ്പം ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് എല്ലാ ഇതും എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം സെമി പ്രഷ്യസ് സ്റ്റോണുകൾക്കൊന്നും സർട്ടിഫിക്കറ്റ് കാണത്തില്ല. പക്ഷേ അതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അതുകൊണ്ട് റൂബി, എമറോൾഡ്, അതുപോലെ വൈറ്റ് സഫയർ, യെല്ലോ സഫയർ, ബ്ലൂ സഫയർ, ഇതെല്ലാം തന്നെ വളരെ ലൈറ്റായിട്ടുള്ളത് എടുക്കണം. ശ്രീലങ്കയുടെയാണ് ഏറ്റവും ബെസ്റ്റ് സഫയേഴ്സ്. അതുപോലെ സാധാരണ കൂടുതൽ പറയുന്നത് കൊണ്ടാണ് ഈ രാജ്യത്തെയാന്ന് പറയുന്നത്. റൂബി ഏറ്റവും നല്ലത് ബെർമീസ് റൂബിയാണ്, ഏറ്റവും നല്ലത് കൊളംബിയൻ എമറോൾഡാണ്. അപ്പോൾ ഇതൊക്കെ നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും കിട്ടും. നാച്ചുറൽ ആയിട്ടുള്ളതിന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഹാർട്ട് ബീറ്റുള്ള ഒരു ബീറ്റ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ കോഡ്സൊക്കെ വാച്ചിന് ഉപയോഗിക്കുന്നത്. ആ ഹാർട്ട് ബീറ്റ് പോലെ ഒരു ബീറ്റ് ഉള്ളതുകൊണ്ടാണ് അത് വാച്ചിനകത്ത് ഇലക്ട്രോണിക് എക്യുപ്മെൻസിൽ റേഡിയോ റിസീവിങ് ആൻഡ് ട്രാൻസ്മിഷൻ ഇതിനൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം എപ്പോഴും നമ്മൾ രത്നങ്ങൾ എടുക്കാൻ. ബ്യൂട്ടി മാത്രം, ഇതെല്ലാം സിന്തറ്റിക് വരുന്നുണ്ട്, അതിനാണ് ഏറ്റവും ഭംഗി കാണാൻ, ഏറ്റവും ബ്യൂട്ടി ഉള്ളത് അതാണ്. അപ്പോൾ അത് നോക്കി പോയാൽ നാച്ചുറലായിട്ടുള്ള രത്നങ്ങൾ എടുക്കുക, അതിൻ്റെ ഫലം തീർച്ചയായും ഉണ്ടായിക്കൊണ്ട്.
ഓക്കെ സാർ, അപ്പോൾ ഏതായാലും സിന്ധുവിന് മറുപടി ലഭിച്ച് കാണും. കാരണം പലപ്പോഴും നമുക്കൊരു മോശം സമയമാകുമ്പോഴാണ് നമുക്ക് ഈ രത്നങ്ങൾ ധരിച്ച് അതിൻ്റെ ഒരു കുറവ് നികത്താൻ, അല്ലെങ്കിൽ ആ ഒരു ആ മോശം സമയത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ട് ക്വാളിറ്റി ഇല്ലാത്തൊരു രത്നം വാങ്ങിച്ച് വെറുതെ എന്താ നഷ്ടത്തിലേക്ക് പോകാതെ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പം ഇത് ശ്രദ്ധിക്കുക, ക്വാളിറ്റി ശ്രദ്ധിച്ച് തന്നെ വാങ്ങുക അല്ലേ സാറേ. ഒറ്റ കാര്യം കൂടെ പറയട്ടെ, ഈ സിട്രിൻ എന്ന് പറഞ്ഞൊരു രത്നമുണ്ട്, സിട്രിൻ അത് വളരെ വില കുറഞ്ഞ രത്നമാണ്. അത് വെള്ള സിട്രിനൊക്കെ ആണെങ്കിലത്തേക്ക് അത് ഡയമണ്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ തിരിച്ചറിയത്തില്ല. ഇതിന്റെ വില 2-3 രൂപയാണ്. ഈ 3 രൂപയുടെ വിലയുള്ള സാധനം ഇത് ഓർണമെന്റിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയമണ്ട് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും. അത്ര തിളക്കവും അത്ര ഭംഗിയാണ്, അതാണ് നമ്മൾ 600-700 ഒക്കെ ചിലപ്പോൾ വാങ്ങിക്കുന്നത്. അബദ്ധങ്ങൾ ചെന്ന് പെടാതെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ സാർ, നമുക്കൊരു കോളറിലേക്ക് പോകാം. ഹലോ, നമസ്കാരം, കൊഹിനു ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. ഹലോ നമസ്കാരം, ഇതാരാണ് വിളിക്കുന്നത്? അബുദാബിന്നാണ്. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 12/8/1985. ഓക്കെ, 12/8/1985. ഇനി ജനന സമയം കൂടി പറയൂ. മകേരം നക്ഷത്രം ഉച്ചയ്ക്കാണ്. ഇത് ആരുടേതാണ്? ജ്യേഷ്ഠത്തിയുടെ മകളുടെ. ഓക്കെ, 12/8/1985 ഉച്ചയ്ക്കാണ്. എന്താണ് അറിയേണ്ടത്? ഇപ്പോഴത്തെ സമയം, കാലി, കല്യാണം, യോഗം. ഇപ്പോഴത്തെ സമയം വ്യാഴം മോശമായിരിക്കുന്ന സമയമാണ്. വ്യാഴം ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാനം, സന്തോഷം ഇതൊക്കെ തരേണ്ട ഗ്രഹമാണ്. അതിന് അനുകൂലമാണെങ്കിൽ ജൂലൈ 2017 കഴിയണം. അപ്പോൾ അതുവരെ അനുകൂലമല്ല. അത് മാത്രമല്ല, ഇത് ജനിച്ച സമയത്ത് തന്നെ വ്യാഴം എൻ്റെ നീചക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്, ബലം ഇല്ലാത്ത സ്ഥാനമാണ്. അതുകൊണ്ട് വ്യാഴ ദശയിൽ നടക്കുകയാണ്. അപ്പോൾ ഈ വ്യാഴ ദശയിൽ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്നതാണ്. 2020 വരെ വ്യാഴ ദശയാണ്. ആ കാലഘട്ടത്തിൽ വിചാരിക്കുന്ന അനുകൂലമായ കാര്യങ്ങളൊന്നും തന്നെ നടക്കാൻ സാധ്യത കുറവാണ്. ഇതിനേക്കാളും നല്ല ദശാകാലമാണ് അടുത്ത് വരുന്ന ശനിദശ. ശനി എന്താ അതിൻ്റെ ഈ ജാതകത്തിൽ എൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നതാണ്. ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹം എപ്പോഴും നല്ലത് ചെയ്യും. അപ്പം ശനിദശ ഈ വ്യാഴദശയേക്കാൾ നന്നായിരിക്കും ശനിദശ. പിന്നെ വിവാഹത്തിൻ്റെ കാര്യം ചോദിച്ചു. ഇപ്പം തന്നെ വ്യാഴദശയിൽ ചന്ദ്രൻ്റെ അപഹാരമാണ്. അത് 3/1/2017 വരെയുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിനുള്ളിൽ വിവാഹം ആലോചിച്ച് കഴിഞ്ഞാൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. അനവധി ആലോചനകളൊക്കെ വേണ്ടി വരുന്ന ഒരു ജാതകം കൂടാണ്. നല്ലൊരു വിവാഹം നടക്കാൻ താമസിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. വിവാഹം നടന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലൊരു വിവാഹമായിരിക്കും. കാരണം ശുക്രനാണ് ദാമ്പത്യ ജീവിതം 7-ാം ഭാവത്തിൻ്റെ അധിപൻ. വിവാഹഭാവത്തിൻ്റെ അധിപൻ ശുക്രനാണ്. ശുക്രനെ നിൽക്കുന്നത് ചന്ദ്രൻ്റെ ഒരു ശുഭഗ്രഹത്തിൻ്റെ കൂടെ ഒരു ശുഭഗ്രഹത്തിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആലോചനകൾ ഇപ്പം നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും വിവാഹം നടക്കും. ഇന്നത്തെ അങ്ങനെ പറയത്തക്ക യോഗങ്ങളൊന്നും ഇല്ല. ഇതിനിപ്പം 7-ാം ഭാവം എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ആയിട്ട്, അതായത് ജനിച്ച സമയത്തിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തു നിന്നുള്ള വിവാഹം വരാനാണ് സാധ്യത കൂടുതലും. ഇപ്പോൾ വ്യാഴം മോശമായിരിക്കുമ്പം ആരോഗ്യ വ്യാഴത്തിനെ നമ്മൾ വൈദ്യനാഥൻ എന്നാണ് പറയുന്നത്. അപ്പം വ്യാഴം മോശമായിരിക്കുമ്പോഴത്തേക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കേണ്ട വരുന്ന ഒരു സമയം കൂടാണ്. അത് കരുതിയിരിക്കണം. ഏറ്റവും അനുകൂലമായ നിറം ചുവപ്പ് നിറം ഏറ്റവും അനുകൂലമാണ്. വെള്ള നിറം ഏറ്റവും അനുകൂലമാണ്. ഏറ്റവും അനുകൂലമായ നമ്പർ 3. ഓക്കെ സാറേ, 3/1/2017 വരെ വിവാഹത്തിന് സമയമാണ്. ഓക്കെ, അപ്പം ആലോചനകളൊക്കെ നടത്തിക്കോളൂ അല്ലേ. നിരവധി ആലോചനകൾ വേണ്ടി വരും. ഓക്കെ സാറേ, ഓക്കെ, നമുക്ക് മറ്റൊരു കോളറിലേക്ക് പോകാം. ഹലോ നമസ്കാരം, കൊഹിനു ജംസ് നിങ്ങളിലേക്ക് സ്വാഗതം. നമസ്കാരം, ഇതാരാണ് വിളിക്കുന്നത്?